മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഐ ടി സെക്രട്ടറിയുമായിരുന്ന ശിവശങ്കറിനെ എന്തിന് ഇങ്ങനെ വേട്ടയാടുന്നു? മൂന്നര മാസത്തെ ചോദ്യം ചെയ്യലിൽ ഇതുവരെ അയാൾ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ട് പോലുമില്ല. എൻ ഐ എ യു എ പി എ ചാർത്തിയ ഈ കേസിലെ പത്തിലേറെ പ്രതികൾക്ക് പോലും കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ച് പുറത്തുവിട്ടു. എന്നിട്ടും പ്രതിയല്ലാത്ത ശിവശങ്കറിന്റെ പിന്നാലെയാണ് ഇപ്പോഴും അന്വേഷണ സംഘം. ഈ കേസിൽ എം ശിവശങ്കർ കുറ്റക്കാരനാണോ അല്ലയോ എന്നതൊക്കെ കോടതികൾ കണ്ടെത്തേണ്ടതാണ്. അതെല്ലാം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഒരു കാര്യം സത്യമാണ്, അയാൾ ആരെയും കൊന്നിട്ടില്ല, ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങിയിട്ടില്ല, സ്വർണം വാങ്ങുകയോ വിൽക്കുകയോ കടത്തുകയോ ചെയ്തിട്ടില്ല, അഴിമതി നടത്തിയിട്ടില്ല, അനധികൃതമായി ഒരു രൂപ പോലും സമ്പാദിച്ചിട്ടില്ല, തൻ്റെ പദവി ഉപയോഗിച്ച് കസ്റ്റംസിലേക്ക് ഒരു കാൾ പോലും ചെയ്തിട്ടില്ല. ആകെ ചെയ്ത തെറ്റ് ആ കേസിലെ പ്രതികളിൽ ഒരാളും ബന്ധുവുമായ സ്വപ്നയുമായി വ്യക്തിപരമായി സൗഹൃദമുണ്ട് എന്നതാണ്. എന്നാൽ ഈ കുറ്റമെല്ലാം ചെയ്തവർ സ്വതന്ത്രമായി വിലസുമ്പോൾ എന്തുകൊണ്ടാകും ഈ കേസിൻ്റെ പേരിൽ ഇയാളെ മാത്രം ഇങ്ങനെ മാസങ്ങളായി കൊത്തിവലിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദീർഘമായ തൻ്റെ സർവീസ് ഹിസ്റ്ററിയിൽ ഒരിക്കൽ പോലും ഒരു ചുവന്ന വര ലഭിക്കാത്ത ഉദ്യോഗസ്ഥനായിരുന്നു എം ശിവശങ്കർ. കേരളത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ ഇത്രയും സംഭാവന നൽകിയ മറ്റൊരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ വേറെ ഉണ്ടാകുമോ എന്നത് സംശയമാണ്. കേരളം സ്വർണ്ണലിപികളിൽ എഴുതി ചേർത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്നു അദ്ദേഹം. അക്ഷയയുടെ ഉപജ്ഞാതാവ് എം ശിവശങ്കറായിരുന്നു എന്ന് എത്ര പേർക്കറിയാം. ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കെ സംസ്ഥാന ഐ ടി മിഷൻ ഡയറക്ടറായിരുന്ന ശിവശങ്കർ 1999 വിദ്യാഭ്യാസ നിലവാരത്തിൽ കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന മലപ്പുറം ജില്ലയാണ് ഈ പദ്ധതി പരീക്ഷിക്കുന്നതിനായി തിരഞ്ഞെടുത്തത്. സാധാരണക്കാരനിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം എത്തിക്കുക എന്ന ഉദ്ദേശത്തിൽ നടപ്പാക്കിയ അക്ഷയ എന്ന പേരിൽ ഈ പദ്ധതി ആവിഷ്കരിച്ചു. ഭംഗിയായി നടപ്പിൽ വരുത്തി വിജയിപ്പിച്ച ശേഷമാണ് സർക്കാർ ഈ പദ്ധതി കേരളമാകെ നടപ്പിലാക്കിയത്. അക്ഷയ പദ്ധതി ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നതായിരുന്നു. പിന്നീട് മലപ്പുറം കളക്ടറായി ചുമതലയേറ്റ ശേഷം ജില്ലയിലെ വിദ്യാഭ്യാസ ആരോഗ്യ ടൂറിസം മേഖലകളിലെ സമഗ്ര വികസനത്തിന് വേണ്ട പരിപാടികൾ തയ്യാറാക്കി നടപ്പിൽ വരുത്താൻ ശിവശങ്കറിന് കഴിഞ്ഞു. 20 വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ന് വിദ്യാഭ്യാസ രംഗത്തും ഐ ടി രംഗത്തും കേരളത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ സംസ്ഥാനത്തിന് മൊത്തം മാതൃകയായി മലപ്പുറം ജില്ല തിളങ്ങി നിൽക്കുന്നതിന് പിറകിൽ ഈ നിസ്വാർത്ഥ സേവനത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നവർ വിരളമായിരിക്കും. അക്ഷയ കേരളത്തെ മാറ്റിമറിക്കുകയായിരുന്നു. ഇന്ന് സർക്കാർ സേവന മേഖലയിലടക്കം കോർത്തിണക്കി നേരിട്ട് സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നത് ഈ അക്ഷയിലൂടെയാണെന്ന് ഓർക്കണം. ശിവശങ്കർ മലപ്പുറത്ത് നിന്നെത്തിയത് കേരളത്തിലെ ഏറ്റവും വലുതും കുത്തഴിഞ്ഞതും പ്രശ്നങ്ങളും വിവാദങ്ങളും ഒരിക്കലും അവസാനിക്കാത്തതുമായ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടറായാണ്. അവിടെയും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അധ്യാപക പാക്കേജ്, സിലബസ് പരിഷ്കരണം, പരീക്ഷ നടത്തിപ്പ്, കുറ്റമറ്റതാക്കൽ, യുവജനോത്സവ മാനുവൽ പരിഷ്കരണം തുടങ്ങി നിരവധി പദ്ധതികൾ വലിയ ആക്ഷേപങ്ങൾക്ക് ഇട കൊടുക്കാതെ അദ്ദേഹം നടത്തിയെടുത്തു. ടൂറിസം രംഗത്തും കേരളത്തെ ലോക ഭൂപടത്തിലെത്തിക്കുന്നതിലും ടൂറിസം ഡയറക്ടറായിരിക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാൻ, സ്പോർട്സ്, ഗതാഗതം, പവർ വകുപ്പുകളുടെ ചുമതലയുള്ള ഗവൺമെന്റ് സെക്രട്ടറി എന്നീ വിവിധ ചുമതലകൾ ഒന്നിച്ച് നിർവഹിച്ചു. കേരളത്തിലാദ്യമായി നടന്ന ദേശീയ ഗെയിംസ് ഒരാക്ഷേപവും കേൾപ്പിക്കാതെ രാജ്യത്തിൻ്റെ കയ്യടി വാങ്ങി നടത്തിയെടുക്കുന്നതിന് നേതൃത്വം നൽകിയതും ശിവശങ്കറായിരുന്നു. ഈ വിശ്വസ്ത ഉദ്യോഗസ്ഥൻ പക്ഷേ ഇതുവരെ പ്രതിപട്ടികയിൽ പോലും പ്രതി ചേർത്തിട്ടില്ലാത്ത ഒരു കേസിൻ്റെ പേരിൽ പിന്നാലെയോടുന്ന പ്രതിപക്ഷ ആൾക്കൂട്ടവും ഈ മനുഷ്യന് തിരിച്ചു കൊടുത്തത് എന്താണെന്ന് ഈ നാട് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം വേട്ടയാടലുകൾക്ക് വിധേയമാകേണ്ട ഉദ്യോഗസ്ഥനാണോ അയാൾ എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ഇപ്പോഴും മുഴങ്ങിക്കേൾക്കുന്നു. ഈ വേട്ടയാടലുകൾക്ക് കാരണം അയാൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തരായ ഉദ്യോഗസ്ഥരിൽ ഒരാളായത് മാത്രമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. പക്ഷേ ഇതൊന്നുമല്ല കാരണം. അക്ഷയെ പോലെ മറ്റൊരു വിപ്ലവ നേട്ടത്തിന്റെ തൊട്ടരികിലായിരുന്നു ശിവശങ്കറും കേരളവും. അത് കേരളത്തെ മാറ്റിമറിക്കുന്ന എല്ലാ സാധാരണക്കാരുടെ വീട്ടിലും അടുത്ത 2 മാസത്തിനുള്ളിൽ എത്തുന്ന കെ നെറ്റ് എന്ന ഇന്റർനെറ്റ് കണക്ഷൻ പദ്ധതിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ പദ്ധതി വിശ്വസിച്ച് ഏൽപ്പിച്ചതും ഈ മനുഷ്യനെയാണ്. ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത ശത്രുക്കളെ ഉണ്ടാക്കി നൽകുന്നതിന് ഈ പദ്ധതി കാരണമായി എന്ന് തന്നെയാണ് വസ്തുത. മാധ്യമങ്ങളെയും കേന്ദ്ര സർക്കാരിനെയും നിയന്ത്രിക്കുന്ന ഒരു കുത്തക കമ്പനിക്ക് ഈ പദ്ധതി കേരളത്തിൽ നടപ്പായാൽ ഉണ്ടാകുന്ന നഷ്ടം ചെറുതല്ല എന്നോർക്കണം. ഭാവിയിൽ ഈ കേരള മോഡൽ രാജ്യമാകെ നടപ്പിലായാൽ അത്ഭുതപ്പെടാനുമില്ല. അപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ആ ശത്രുവിനെ ആർക്കും തിരിച്ചറിയാനാകും.
ഈ ശക്തിക്ക് കേരളത്തിലെ പ്രതിപക്ഷത്തെ കൂടി വിലക്കെടുക്കാനായോ എന്ന് സംശയമുള്ളവർക്ക് ഏറ്റവും അവസാനം നിയമസഭയിൽ നടന്ന അവിശ്വാസ പ്രമേയ ചർച്ച വീണ്ടും ഒന്നുകൂടി കണ്ടാൽ മതിയാകും. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിൽ കേനറ്റ് പദ്ധതി അടിയന്തരമായി നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നത് എന്തായാലും കേരളത്തിലെ സാധാരണക്കാരോടുള്ള കരുതൽ ആകാനിടയില്ലല്ലോ. അതുകൊണ്ട് സ്വർണം കടത്തിയവരെയും കൈപ്പറ്റിയവരെയും തൊടാതെ അതിലെ ഒരു പ്രതിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ ഈ മനുഷ്യനെ മാത്രം പച്ചയ്ക്ക് കൊത്തിയരിയുന്നതിന് പിന്നിൽ ഇങ്ങനെയൊരു രാഷ്ട്രീയം കൂടിയുണ്ട് എന്ന് ഓർക്കണം. സംഖ്യയെയും കൊങ്കിയെയും പേരുകെട്ട അന്വേഷണ സംഘങ്ങളെയും മാധ്യമങ്ങളെയും എല്ലാം ഒരേ നൂലിൽ കോർക്കാൻ കഴിവുള്ള ഒരേ ഒരു ശക്തി മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് സ്വർണക്കേസിൽ ആരെല്ലാം രക്ഷപ്പെട്ടാലും ഈ മനുഷ്യൻ മാത്രം വേട്ടയാടപ്പെടും എന്നുറപ്പാണ്. നന്ദികേടാണ് ഈ മനുഷ്യനോട് ഈ നാട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാലം തെളിയിക്കും.